പെണ്ണുങ്ങൾ ഭരിക്കണ ഇത് ശരിയാവൂല അവിടെ, അത് വേണ്ട. നമ്മൾ ഇത്ര ആണുങ്ങൾ ഉള്ളപ്പോ അവർ ആരെങ്കിലും മതി. പെണ്ണുങ്ങൾ ഭരിച്ചാൽ അത് ശരിയാവൂല എന്നെ. പെണ്ണുങ്ങൾ ഭരിച്ചാൽ ആ കുടുംബത്തിൽ റാഹത്ത് ഉണ്ടാവൂല, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിച്ച കാലുണ്ട്, അന്ന് എന്തായിരുന്നു കുഴപ്പം? അതിന്റെ കുഴപ്പം അല്ല, നിങ്ങളിപ്പോ ആരെപ്പതില് ഇന്ദിരാഗാന്ധി അതേമാതിരിയൊന്നുമല്ല നിങ്ങളൊന്നും. അതുകൊണ്ടാ പറഞ്ഞത് കുട്ടി എത്ര ആണുങ്ങളില്ലേ, അപ്പൊ അവരറിയാവട്ടെ. അതുതന്നെയാണ് പറഞ്ഞത്, ഇവിടെ നമ്മൾ ഇത്രയും ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചുണ്ട്. മനുഷ്യനെ ഈക്വാലിറ്റി ആയിട്ട് നിങ്ങൾ ഈക്വൽ ആയിട്ട് കാണാൻ പഠിക്കാം, അല്ലാതെ ആണും പെണ്ണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താലേ വേണ്ട. എന്റെ കുടുംബത്തിൽ ആണുങ്ങൾ ഞങ്ങൾ ആരെങ്കിലും ആണ് കാര്യങ്ങളൊക്കെ നോക്കില്ല. അതിന്റെ വീട്ടിലാരാണ്? അപ്പൊ ആരെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ ഇവിടെ നിങ്ങളുടെ വീടല്ലേ ഇത്. ആരെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് നല്ല നിലപാടല്ലേ. എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞേക്കണ, ഞാൻ അവിടെ പോയിട്ട് എവിടെ തൊട്ട് എന്റെ ഫാമിലിനെ നിങ്ങൾ പറഞ്ഞു, എന്റെ ഫാമിലി നിങ്ങളുടെ ഫാമിലി ഞാൻ പറഞ്ഞോ? എന്താ ഈ കുട്ടി സംസാരം അല്ല അങ്ങനെ ചൂട്. അതെ ഓള് പറയട്ടെ, ഓള് ഇപ്പൊ പറയുമ്പോ എന്താ മുണ്ടാണ്ടിരിക്കണിച്ചുണ്ടോ? എന്റെ മൂത്ത മകല്ലേ അംസു, അംസുവിന്റെ മൂത്ത കുട്ടറെ പ്രായമുള്ളപ്പോ ഓള് പറയുമ്പോ ദേശൊന്നും മരുന്നില്ല, തമാശ തോന്നുന്നു. ഇത് ബോഡി ഷേമിംഗ് ആണ്, നിന്റെ ബോഡി ചെറുതാണ്, നിന്നെ ചെറുതാക്കി കാണാതെ ബോഡി ഷേമിംഗ് ആണ് അയാൾ നടത്തിയേക്കണത്. നിങ്ങൾ എന്നെ ബോഡി ഷേമിംഗ് ചെയ്തു, ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ ബോഡി ഷേമിംഗ് ചെയ്തു പബ്ലിക് ആയിട്ട്. എന്താ ഈ കുട്ടി ഉണ്ടാക്കി പറഞ്ഞു? എന്താ പറഞ്ഞു വളർത്തി തർക്കം? എന്താ ബോഡി ഷേമിംഗ്? നിങ്ങൾ നിങ്ങളൊരു മഹാവൃത്തി കേട്ട ഒരു കഴിയൂട്ടോ, ഞാൻ കണ്ണി കണ്ടൊക്കെ ചെയ്ത് പറഞ്ഞപ്പോ എന്റെ വീട്ടുകാരെന്നെ കേട്ടില്ല. അതെ എന്താ പറഞ്ഞേ? കുട്ടിയെ, കുട്ടി പറഞ്ഞു ശരിയല്ല, സംഭവത്തിന്റെ അയൽവാസിയാ, അയാളുടെ സ്വഭാവം അത്ര നല്ലതൊന്നല്ല എന്ന് കരുതിട്ട് അയാൾ എങ്ങനെ പറയാൻ പാടില്ല. എന്താ എന്റെ സ്വഭാവത്തിന് കുഴപ്പം? ഞാൻ പറയാതിരിക്കാല്ലേ. എന്നിട്ട് പറയണ്ട, അതെ ഇജ്ജ് ആവശ്യമില്ലാത്ത പറഞ്ഞിട്ടുണ്ടാക്കി മാളെ. ാണ് പോയിക്ക, അതിനെന്തെങ്കിലും പറ്റിയാല ഞാൻ എന്ത് പറഞ്ഞു? തൃപ്തിയല്ലാണിത്. മതി മതി, മോളോടി അവിടെ ഇരിക്കും. മതി മതി, മഴ ചോർന്ന് സുഖമുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ കച്ചറുണ്ടാക്കിയിട്ട് കാര്യമില്ല, ഒരു ക്യാപ്റ്റനാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്, അതിന്റെ കാര്യത്തിലേക്ക് വരി. എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്തൊക്കെ തന്നെ പറഞ്ഞാലുണ്ടല്ല, ഈ കുട്ടി പറഞ്ഞാണ് എന്റെ ശരി. എന്താ കുട്ടി പറഞ്ഞത്? മോളെന്താ പറഞ്ഞു? മിണ്ടാട്ടോടെ നിക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതായ സ്ഥിതിക്ക് തൽക്കാലം ഞാൻ ക്യാപ്റ്റൻ ആവാം. അയാൾക്ക് അയാളെ തന്നെ ഇഷ്ടമല്ലാത്ത നടക്കുന്ന ആളാണ് ഇരിക്കണം. എന്താണ് കൂടൂല അയാളെ? അതെ, രണ്ടു പ്രാവശ്യം ഓളായാലും എല്ലാരും ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായ ഒരു തർക്കം ഉടലെടുത്ത ആ സാഹചര്യത്തിൽ ടീം ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുക എന്ന ആ ഒരു ഉത്തരവാദിത്വം ഹൗസ് ഓണർ ഏറ്റെടുക്കുകയാണ്. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം അതൊരു ടാസ്കിലൂടെ ആയിരിക്കും. ഇനി ആ ടാസ്ക് എന്താണെന്നായിരിക്കും, നിങ്ങളുടെ കിച്ചന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബാസ്കറ്റ് വെച്ചിട്ടുണ്ട്, അത് ആരെങ്കിലും ഒരാൾ എടുത്തിട്ട് വരണം. റൈറ്റ് സൈഡിലാണ് ആ ബാസ്കറ്റ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആ ടേബിളിന്റെ പുറത്ത് വെക്കും. അപ്പൊ നമ്മുടെ ടാസ്കിന്റെ കണ്ടീഷൻസ് ഞാൻ പറയാം. 10 സെക്കൻഡ് സമയം നിങ്ങൾക്ക് തരും, അതിനുള്ളിൽ നിങ്ങളുടെ വലത് കൈ ഉപയോഗിച്ച് ബാസ്കറ്റിനുള്ളിൽ നിന്നും ഏറ്റവും അധികം ബോൾസ് കളക്ട് ചെയ്യുന്ന ആളായിരിക്കും നമ്മുടെ ടീം ക്യാപ്റ്റൻ. അപ്പോൾ നമ്മുടെ ഈ ടാസ്കിനിട്ടിരിക്കുന്ന പേര് കൈയിട്ട് വരാം. അപ്പൊ ഞാനിവിടെ റെഡി 1 2 3 സ്റ്റാർട്ട് പറയാൻ പോവുകയാണ്.
എല്ലാരും റെഡിയാണോ? റെഡിയാണ് റെഡി കഴിഞ്ഞ് മാത്രം ത്രീ എല്ലാരും സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. അവിടെ രണ്ട് കൈയിലെടുത്തേക്കണം. ഒരു കൈ കൊണ്ട് ഹൗസ് ഓണർ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്ലേസിൽ പോയി ഇരിക്കുക, അവിടെ ഇരിക്കുക. ഇനിയിപ്പോ വലത് കൈകൊണ്ട് ഏറ്റവും അധികം ബോൾസ് കളക്ട് ചെയ്തിട്ടുള്ള ആളായിരിക്കും നമ്മുടെ ടീം ക്യാപ്റ്റൻ. സാറേ, ഞാൻ രണ്ട് കൈ കൊണ്ട് ആ തിരക്കിൽ അറിയാണ്ട് വാരിപ്പോയി, ഞാൻ തോറ്റ്. ഞാൻ പിന്നെ സമ്മതിച്ചു. രണ്ട് കൈ കൊണ്ട് ബോൾസ് പിക്ക് ചെയ്തിട്ടുള്ളവർ ഈ ടാസ്കിൽ നിന്നും ഔട്ടായിരിക്കും. അതെ, ഞാൻ ഒരു കൈ കൊണ്ട് വാരി ഒരു സൂക്ഷിക്കുകയെ അത് നിങ്ങളുടെ രാഷ്ട്രീയക്കാരൻ സ്ഥിരം പരിപാടി. അപ്പൊ ഇനി നമുക്ക് വലത് കൈയിൽ മാത്രം ഏറ്റവും അധികം ബോൾസ് പിക്ക് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് നോക്കാം. എന്റെ കയ്യിലെ ഏഴെണ്ണം ഉണ്ട്. ഏഴ്? അടുത്ത മൊയ്തോ? നാല്. ഹൗസ് ഓണർ, എനിക്കൊന്നും വരാൻ പറ്റില്ല. ഈ പ്യാരിജാതൻ അതിന്റെ അടക്കിട്ട് കൈക്കിട്ട് മാന്തിന്നേ. ആ, ഒന്നും കിട്ടിയില്ലല്ലോ. അത് മതി. ഏറ്റവും അധികം ബോൾസ് പിക്ക് ചെയ്തിട്ടുള്ളത് സുഗതനാണ്. അപ്പൊ സുഗതനാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ടീം ലീഡർ. വെൽക്കം സുഗതൻ.